ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 36-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഹോഗ്ലിൻ ഫാം ഉണ്ടാക്കുകയാണ്. നമ്മൾ ലെതർ റൂഫിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ലെതർ ഒരുപാട് ആവശ്യം വരും ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഹോഗ്ലിൻ ഫാം ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് പോയി കണ്ട് ഹോഗ്ലിൻ ഫാമിൻ്റെ പണി നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വാപ്പിഡ് ഫംഗസ് വേണം. അത് മൈൻ ചെയ്യാൻ വന്നതാണ്, മൈൻ ചെയ്യല്ല കളക്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഫംഗസ് 8 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബേസിലോട്ട് പോയേക്കാം. ബേസിൽ പോയിട്ട് ആവശ്യത്തിനുള്ള ബിൽഡിംഗ് ബ്ലോക്കൊക്കെ എടുത്ത് ലെതർ റൂഫ് കയറണം. അവിടെ ബിൽഡിൻ്റെ പണി തുടങ്ങണം. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അതായി ശൽക്കറിൽ വെച്ചേക്കുന്നത്. കുറേ ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ട്, ലാവ ബക്കറ്റ് ഉണ്ട്, കുറേ ഇതുണ്ട്, അതും ഇതൊക്കെ ഉണ്ട്. ഗ്ലാസ്, ഹോപ്പർ അത്രയൊന്നും വേണ്ട കേട്ടോ, 9 മതി. നമ്മൾ 12 എടുത്തേക്കാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്കാഫോൾഡിങ്ങും വേണം. അപ്പോൾ നമ്മൾ ക്രിംസം ഫോറസ്റ്റ് ബയോമിൽ വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളെ പോർട്ടലിൻ്റെ അടുത്ത് തന്നെ ക്രിംസം ഫോറസ്റ്റ് ബയോം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയേക്കാം. ഇവിടെ നമ്മൾ ചെസ്റ്റ് വെച്ച് നമുക്ക് പരിപാടി ആരംഭിക്കാം. അപ്പോൾ നമ്മൾ 3 ചെസ്റ്റാണ് വെച്ചിരിക്കുന്നത്. അതിക്ക് നമ്മൾ ഹോപ്പർ 3 കണക്ട് ചെയ്യുക. 1, 2, 3. അതേപോലെ തന്നെ 3 1, 2, 3. ഓക്കെ, ഇനി ഇതിന് ചുറ്റും ബ്ലോക്ക് വെക്കണം. അപ്പോൾ അതാ നമ്മൾ സ്ലാബ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ ബ്ലോക്കും വെച്ചു. ഇനി ഇവിടെ നമ്മൾ ഗ്ലാസ് വെക്കുക. നമ്മൾ പെട്ടിൻ്റെ മുകളിൽ ഗ്ലാസ്സാണ് വെക്കുന്നത്. ഇവന്മാർ ചാവിടെ നമുക്ക് കാണാലും, നല്ല രസമുള്ള പരിപാടിയല്ലേ. ഇവിടെ നമുക്ക് താൽക്കാലികം ബ്ലോക്ക് വെക്കാം. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ വെക്കട്ടെ 2 ബ്ലോക്ക്. ഓക്കെ, ഇനി ഇതേപോലെ മേലേക്ക് നമുക്കത് ഉയർത്തണം. ഇപ്പോൾ ഹൈറ്റൊക്കെ സെറ്റ് ആയിക്കണം. 4 ബ്ലോക്ക് ഹൈറ്റിൽ ഞാൻ പൊക്കിയേക്കണം. ഇനി നമുക്കിവിടെ ലാവ് ഒഴിച്ചു കൊടുക്കുക. ലാവ് എടുത്തിട്ട് 2-ാമത്തെ ബ്ലോക്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അത് സ്പ്രെഡ് ആയിക്കോളും അല്ലേ. ആ സെറ്റ്. അപ്പോൾ കില്ലിൻ ചേമ്പറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മളെ പ്ലാറ്റ്ഫോമിൻ്റെ പണി നോക്കണം. അപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ബ്ലോക്ക് ബാക്കോട്ടും സൈഡിലോട്ടൊക്കെ വേണം. അപ്പോൾ ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7 ഇതേപോലെ ഫുള്ള് വെക്കണം. അപ്പോൾ 4 ഭാഗത്ത് കൂതുക, ഇതേപോലെ വെച്ചു. ഇനി ഇത് ഫില്ല് ചെയ്യണം. അത് ഫുള്ളങ്ങ് ഫില്ല് ചെയ്ത് ഒരു സ്ക്വയറാക്കി വെക്കണം. അപ്പോൾ ഇത് ഫുള്ള് ഫില്ല് ചെയ്യട്ടെ കേട്ടോ. സ്റ്റോണ് തീരുമാവോ നോക്കട്ടെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റോണ് തീർന്നു. സ്റ്റോണ് മാത്രമല്ല, നമുക്ക് കുറച്ച് ടോർച്ചും കൂടി വേണം. ഞാൻ അത് മറന്നിട്ടുണ്ട് ടോർച്ച് എടുക്കാൻ. അപ്പോൾ കുറച്ച് ടോർച്ചും കൂടി ഉണ്ടാക്കണം. സ്റ്റോൺ എടുക്കാൻ പോണ കൂട്ടത്തിൽ അതും പാടെ എടുത്ത് പോരാ. അപ്പോൾ നമ്മൾ സ്റ്റോണും ടോർച്ചും കൊടുത്ത് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ളൊക്കെ ഞാൻ സെറ്റാക്കിയേക്കണം. അപ്പോൾ ഇനി ബാക്കിയും കൂടി നമുക്ക് ഫില്ല് ചെയ്യാം. ഇതാത് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫുള്ളങ്ങ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ പണി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം, അവന്മാരെ കൊണ്ടുപോയി ചാടിച്ചാനും വേണ്ടിയിട്ട്. അപ്പോൾ ട്രാപ്പ് ഡോർ എടുക്കുക. 21 ഉണ്ട് അല്ലേ. ഇവിടെ വെക്കുക. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇനി ഇതൊക്കെ തുറന്ന് വെച്ചേക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മഷ്റൂം വെക്കണം. മഷ്റൂം വെക്കുന്നതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ 4 കോർണറിലും വെക്കണം, സെൻറ്ററിലും വെക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി ബ്ലോക്ക്. ഓക്കെ, ടെമ്പററി ബ്ലോക്ക് ആയിട്ട് നമ്മൾ നെതറാക്കാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ആ ടെമ്പററി ബ്ലോക്ക് കണക്ട് ചെയ്തൊരു ഡേർട്ട് വെക്കുക. ആ ഡേർട്ടുമ്പോൾ നമ്മൾ മഷ്റൂം നട. അപ്പോൾ 4 കോർണറിലും സെൻറ്ററിലും നമ്മൾ മഷ്റൂം നട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക? ട്രാപ്പ് ഡോർ വെക്കുക. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് കേട്ടോ, എല്ലാത്തിനും മേലെ ട്രാപ്പ് ഡോർ വെക്കുക. അപ്പോൾ അടുത്ത പരിപാടി ടോർച്ച് വെക്കലാണ്. നിങ്ങൾ അതിൻ്റെ ടൈം ലാപ്സ് കണ്ടുപിടി, അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. ഒരു ബ്ലോക്ക് എടുത്തിട്ട് ടോർച്ച് വെക്കുക. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ടോർച്ച് തീർന്നു. ഇനി എന്ത് ചെയ്യണം? ബാക്കി ടോർച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വേണം. ഇനി ടോർച്ച് ഇല്ലല്ലോ കയ്യിൽ. ആ ഒരു 13 കൂടി ഉണ്ട്, അതും കൂടിയും വെച്ചിട്ട് പോയി ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ കുറച്ചും കൂടിയും ടോർച്ച് ഉണ്ടാക്കി പോന്നിക്കണ്. ഇനി നേരെ പോയിട്ട് ബാക്കി ടോർച്ചും കൂടി വെച്ചാൽ മതി. ഇവന്മാരൊന്നും സ്പോൺ ആയിട്ടുണ്ടാവില്ലല്ലോ അല്ലേമേ. അയക്കണമെങ്കിൽ കഴിഞ്ഞ് കഥ. ആ അല്ല, ആയിട്ടില്ല. ആശ്വാസം. അപ്പോൾ ടോർച്ച് വെച്ച് കഴിഞ്ഞിരിക്കണ്. ഇനി നമ്മളെ AFK സ്പോട്ട് സെറ്റ് ചെയ്യണം. AFK സ്പോട്ട് സെറ്റ് ചെയ്യാനായിട്ട് നടുക്കേക്ക് നമ്മളൊരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് അയിമെന്ന് സ്കാഫോൾഡിങ് വെക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് വെക്കുക, 2, 3. അപ്പോൾ അയിമെ നമ്മൾ സ്കാഫോൾഡിങ് വെക്കണം ബിൽഡിംഗ് ബ്ലോക്ക് വരെ. അപ്പോൾ സ്കാഫോൾഡിങ് എടുക്കുക. സ്കാഫോൾഡിങ് അവിടെ അതെടുക്കുക, വെക്കുക. അപ്പോൾ 256 എത്തി. ഇനി നമുക്ക് മേലെ കയറാം. ഇവിടെ നമ്മളൊരു AFK പ്ലാറ്റ്ഫോം സെറ്റാക്കുകയാണ്. പ്ലാറ്റ്ഫോം സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറന്ന് വന്ന് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്ലാസ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം സെറ്റാക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഗാസ്റ്റൊക്കെ സ്പോൺ ആവാൻ സാധ്യത ഉണ്ട്. അത് സൂക്ഷിക്കണം. ഇവിടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഈ പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഇതിൻ്റെ നടുക്ക് നിൽക്കാൻ പാകത്തിനായിരിക്കും നമ്മൾ സെറ്റാക്കണം.
പ്ലാറ്റ്ഫോമിൻ്റെ പണി കഴിഞ്ഞ് ഞാൻ ഇവിടെ താഴത്തെത്തിയപ്പോൾ തരുന്നത് അതിൽ ആകെ സ്പോൺ ആയിരിക്കണം. ആകെ സാധന ആകെ സാധനം അല്ല ആകെ ആൾക്കാരാ, അങ്ങനെയാണല്ലോ പറയാം അല്ലേ. അയ്യോ, ഇതിവിടെ കുടുങ്ങിക്കിടക്കുക. ആ നടുക്കത്തെ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചാൽ ഇവന്മാർ രക്ഷപ്പെടൂലേ? ആ വരുന്നാ തോന്നണത്. ഓക്കെ, ആ അപ്പോൾ ഒന്ന് വന്ന് 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 ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. നൈസായി, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പോൾ ആ ചെസ്റ്റൊക്കെ ഞാനൊന്ന് ക്ലീൻ അപ്പ് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് AFK നിന്നിട്ട് എത്രത്തോളം സാധനം കിട്ടും നോക്കാം. ഇപ്പം കറക്റ്റ് പറഞ്ഞാൽ 13 മിനിറ്റാണ് ആയത് കേട്ടോ. 10 മിനിറ്റായി ഞാൻ ഉദ്ദേശിച്ച 13 മിനിറ്റായി. നമുക്ക് താഴേക്ക് പോയി നോക്കാം. ഓ, ഇതിൽ നിറച്ചിട്ടുണ്ടല്ലോ, കൊള്ളാലോ. നൈസായിട്ട് വർക്കാവുണ്ട് കേട്ടോ അപ്പോൾ ഇത്. ഓ, ഈ ഫാമും നല്ല രീതിക്ക് വർക്കാവുണ്ട്, സന്തോഷം. അതെങ്കിൽ അതും കിട്ടിയാലോ. ഇനി നമുക്ക് പോയിട്ട് എത്ര സാധനം കിട്ടി നോക്കാം. ഒരു ഫാമും കൂടി നല്ല രീതിക്ക് വർക്കാവുണ്ട്. നമുക്ക് ലെതർ ഒരുപാട് ഇതിൽ നിന്ന് കിട്ടും, അതാണ് ആകെ മെച്ചമുള്ളത്. ലെതറാണ് നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ കണ്ടോ, ഉമ്മമാരൊക്കെ ഒന്ന് ചാവട്ടെ കേട്ടോ. എല്ലാവരും ചാടിയറാ, ഉമ്മ എന്തോ ചാടാത്ത. എടാ ചാടടാ, ഒരു രസമല്ല അതൊക്കെ, ചാട്. ഓക്കെ, 2 സ്റ്റാക്ക്. ഓ അമ്മോ, ഫുള്ള് ലെതറും മറ്റേ പോക്ക്ഡ് ചോപ്പുമാണ്. നൈസ് നൈസ്. പോക്ക്ഡ് ചോപ്പല്ലേ, ചോപ്ഡ് പോക്കല്ലേ. അപ്പോൾ എന്തായാലും ഇത് പെർഫെക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ കമൻറ്റിൽ ആരോ ഒരാൾ പറഞ്ഞിരുന്ന കാര്യം ഞാൻ ചെയ്യണം ചെയ്യണം വിചാരിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ബെറീഡ് ട്രെഷർ മാപ്പ് എടുത്തിട്ട് നമ്മൾ നെതറിൽ പോയി ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കുന്നില്ലത് ഒരാൾ ചോദിച്ചിരുന്നു. അതെനിക്കൊരു സംശയമുണ്ട് ഇനി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നേരെ നമുക്ക് നമ്മളെ സ്ട്രോങ് ഹോൾഡിൻ്റെ അടുത്തുള്ള പോർട്ടലിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ആ മാപ്പ് ഓൾറെഡി ഓപ്പൺ ആയിനി, അതുകൊണ്ട് ഞാൻ വേറെ മാപ്പ് എടുത്തോണ്ട് നിൽക്കണ്, 2 എണ്ണം എടുത്തോണ്ട് നിൽക്കണേ. ഇനി ഇതെങ്ങാനും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പം ഇതെടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 3 ഐ ഡി ഒക്കെ കാണിക്കണ്ടല്ലോ അപ്പോൾ. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓവർ വേൾഡിൽ തന്നെയാണെന്നാണ് തോന്നുന്നത് അല്ലേ? ഈ ഏരിയയിൽ എവിടെ വല്ല ഓവർ വേൾഡിലുള്ള ചെസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. നെതറിലില്ലാതാവില്ല അല്ലല്ലോ, നെതറിലല്ലേലും ഇല്ലല്ലോ അല്ലേ. അത് ഓവർ വേൾഡിത്താണ്. എന്തായാലും നെതറിനും അത് വർക്ക് ചെയ്യും. ഞാൻ പൊട്ടിത്തെറിച്ചൊന്നുമില്ലൊരു പേടിയുണ്ടേനി, ബാക്കി ഇതിന് പൊട്ടിത്തെറിയൊന്നും നടന്നില്ല. അപ്പോൾ ഇന്നത്തെ ഫാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കി നോക്കേണ്ടവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക, സബ് ചെയ്യാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്യാം.